ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അടുത്ത ആശയമായ സൊസൈറ്റി എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കൾച്ചർ എന്ന് പഠിച്ചു. കൾച്ചറിൻ്റെ വ്യത്യസ്ത സവിശേഷതകളെക്കുറിച്ച് മനസ്സിലാക്കി. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആശയങ്ങളായ സാംസ്കാരിക ചലനമാന്ദ്യം, അതേമാതിരി സാംസ്കാരിക ഘടകം, എന്താണ് ഘടക സഞ്ചയം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്താണ് സൊസൈറ്റി എന്ന് നോക്കാം. സമൂഹം എന്ന ആശയം, അർത്ഥവും നിർവചനവും. കോൺസെപ്റ്റ് ഓഫ് സൊസൈറ്റി, മീനിങ് ആൻഡ് ഡെഫിനിഷൻ. എ സൊസൈറ്റി ഈസ് കമ്പോസ്ഡ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ദേ ഇൻ്ററാക്ട് വിത്ത് ഈച്ച് അതർ ഓൺ ദ ബേസിസ് ഓഫ് സം ഷെയർഡ് ബിഹേവിയർ ആൻഡ് ദിസ് ഷെയർഡ് ബിഹേവിയർ ഈസ് നോൺ ആസ് കൾച്ചർ. ഇപ്പം എന്താണ് സമൂഹം എന്ന് പറയുന്നത്? വ്യക്തികൾ ചേർന്നതാണ് സമൂഹം. They interact with each other on the basis of some shared behavior. അവർ പരസ്പരം പങ്കുവെക്കപ്പെടുന്ന പെരുമാറ്റ രീതികളുടെ അടിസ്ഥാനത്തിലാണ് വ്യക്തികൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ പെരുമാറ്റ രീതികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൾച്ചർ എന്ന് പറയുന്നത്. അപ്പം വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളുടെ ഒരു ശൃംഖല തന്നെ നമുക്ക് സമൂഹത്തിൽ നിലനിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പം Thus we can say society is composed of people who are interacting on the basis of shared beliefs, values and activities. ഇപ്പോൾ സമൂഹത്തിൽ ആരെ കാണാൻ സാധിക്കും? പങ്കുവെക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പരസ്പരം ബന്ധപ്പെടുന്ന ആളുകൾ ചേർന്നതാണ് സമൂഹം. അവരുടെ വ്യവഹാര രീതിയാണ് സംസ്കാരമെന്ന് പറയുന്നത്. അപ്പം സമൂഹത്തെ നമുക്ക് നിർവചിക്കാം. സമൂഹം എന്ന് പറയുന്നത് ഒരുപാട് വിശ്വാസങ്ങളും ആചാരങ്ങളും, പങ്കുവെക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പരസ്പരം ബന്ധപ്പെടുന്ന ആളുകൾ ചേർന്നതാണ് സമൂഹമെന്ന് പറയാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ദേ ഇൻറ്ററാക്ട് വിത്ത് ഈച്ച് അതർ ഓൺ ദ ബേസ് ഓഫ് സം ഷെയർഡ് ബിഹേവിയർ ആൻഡ് ദിസ് ഷെയർഡ് ബിഹേവിയർ ഈസ് നോൺ ആസ് കൾച്ചർ. അടുത്തതാണ് ഫീച്ചേഴ്സ് ഓഫ് സൊസൈറ്റി, മനുഷ്യ സമൂഹത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് മനുഷ്യ സമൂഹത്തിൻ്റെ പ്രധാന സവിശേഷതകൾ? എന്താണ് സമൂഹം എന്ന് മനസ്സിലാക്കി. അപ്പോൾ സമൂഹത്തിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന ചില സവിശേഷതകൾ ഉള്ളത്? ഒന്ന്, ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ടെറിട്ടറി. സമൂഹത്തിന് കൃത്യമായ അതിർത്തിയുണ്ട്. ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുമ്പം ഇറ്റ് ഹാസ് എ ടെറിട്ടറി. ഇന്ത്യൻ സമൂഹത്തിനൊരു അതിർത്തി നമുക്ക് കാണാൻ സാധിക്കും. ചോളനായിക്ക സമൂഹം എന്ന് പറയുമ്പോൾ ചോളനായിക്ക എന്ന് പറയുന്ന ട്രൈബൽ ഗ്രൂപ്പ്സിനുള്ള ഒരു അതിർത്തി നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ടെറിട്ടറി എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഇറ്റ് ഹാസ് എ കൾച്ചർ. അതിന് രണ്ടാമത് എന്താണ്? ഒരു സംസ്കാരമുണ്ട്. ഇറ്റ് ഹാസ് എ കൾച്ചർ. ഇറ്റ് ഈസ് എ പെർമനൻ്റ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് ഗ്രൂപ്പ്. അതൊരു സ്ഥിരമായൊരു ഗ്രൂപ്പാണ്. സ്വതന്ത്രവും സ്ഥിരവും സംയോജിതവുമായ ഒരു ജന്തു വിഭാഗമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് എ പെർമനൻ്റ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് ഗ്രൂപ്പ്. അതൊരു സ്വതന്ത്രവും സ്ഥിരവും സംയോജിതവുമായ ഒരു ഗ്രൂപ്പാണെന്ന് പറയാൻ സാധിക്കും. അടുത്തത്, മെമ്പേഴ്സ് ആർ റിക്രൂട്ടഡ് ബൈ മീൻസ് ഓഫ് റീപ്രൊഡക്ഷൻ. അപ്പോൾ ഒരാൾ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാവുന്നത് എങ്ങനെയാണ്? പ്രത്യുൽപാദനത്തിലൂടെയാണ് പുതിയ ആളുകളെ ഉൾപ്പെടുന്നത്. അയാളൊരു സമൂഹത്തിൻ്റെ ഭാഗമാവുന്നത് പ്രത്യുൽപാദനത്തിലൂടെയാണ് ആ സമൂഹത്തിൻ്റെ ഭാഗമാവുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അടുത്തത്, സൊസൈറ്റി ഈസ് ദ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. സാമൂഹിക ബന്ധങ്ങളുടെ ഒരു ശൃംഖലയെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഒരു സാമൂഹിക ബന്ധങ്ങളുടെ ഒരു ശൃംഖല തന്നെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. വി ക്യാൻ സീ എ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. ഒരുപാട് റിലേഷൻഷിപ്പ് അവിടെ, ഒരുപാട് തരം സോഷ്യൽ റിലേഷൻഷിപ്പ് കാണാൻ സാധിക്കും. സംഘടനകൾ കാണാൻ സാധിക്കും, ചില സ്ഥാപനങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് സാമൂഹിക ബന്ധങ്ങൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. സമൂഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിന് ഒരു ടെറിട്ടറിയുണ്ട്, അതിർത്തിയുണ്ട്. രണ്ടാമത്, അതിനൊരു സംസ്കാരമുണ്ട്. മൂന്നാമത്, ഇറ്റ് ഈസ് എ പെർമനൻ്റ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് ഗ്രൂപ്പ്. സ്ഥിരവുമാണ്, അതേമാതിരി ഇൻഡിപെൻഡൻ്റ്, സ്വതന്ത്രവും അതേമാതിരി സംയോജിതവുമായ ഒരു കൂട്ടമാണ്. മൂന്നാമത്, മെമ്പേഴ്സ് ആർ റിക്രൂട്ടഡ് ബൈ മീൻസ് ഓഫ് റീപ്രൊഡക്ഷൻ. പുനരുൽപാദനത്തിലൂടെയാണ് അതിലെ ഓരോ അംഗങ്ങളെയും നിയമിക്കപ്പെടുന്നത്. ലാസ്റ്റ് വൺ, സൊസൈറ്റി ഈസ് എ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. ഇൻ സൊസൈറ്റി വി ക്യാൻ സീ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. പലതരത്തിലുള്ള സാമൂഹിക ബന്ധങ്ങളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് സമൂഹമെന്നും അതിൻ്റെ സവിശേഷതകൾ എന്താണെന്നും മനസ്സിലാക്കി. ഇനി
സമൂഹവും സംസ്കാരവും തമ്മിലുള്ള ബന്ധം എന്താണ്? വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ? നമ്മൾ സൊസൈറ്റി എന്താണെന്ന് ഇപ്പം മനസ്സിലാക്കി കഴിഞ്ഞു, കൾച്ചർ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. എന്താണ് ഇവ തമ്മിലുള്ള ബന്ധം? ഈസ് ദർ ഇൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ? നോക്കാം. സൊസൈറ്റി ഈസ് ഓൾവേസ് മേഡ് അപ്പ് ഓഫ് പീപ്പിൾ ആൻഡ് ദ വേ ദേ ബിഹേവ് ഈസ് കൾച്ചർ. സൊസൈറ്റി എന്ന് പറയുന്നത് ഒരുപാട് ജനങ്ങളാൽ കൂടിച്ചേർന്നതാണ്. അവരുടെ പെരുമാറ്റ രീതിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? സംസ്കാരം എന്ന് പറയുന്നത്. എ സൊസൈറ്റി ഇസ് നോട്ട് എ കൾച്ചർ ബട്ട് ഇറ്റ് ഹാസ് എ കൾച്ചർ. സൊസൈറ്റി എന്ന് പറയുന്നത് സംസ്കാരമല്ല, പക്ഷേങ്കിൽ സൊസൈറ്റിയിലുള്ളവരുടെ ഇടയിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? സംസ്കാരം കാണാൻ സാധിക്കും. കൾച്ചർ ഓൺ ദ അതർ ഹാൻഡ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിൽ നിന്ന് രൂപപ്പെടുന്നതാണെന്ത് സംസ്കാരം എന്ന് പറയാം. സൊസൈറ്റി ഈസ് ഓൾവേസ് മേഡ് അപ്പ് ഓഫ് പീപ്പിൾ ആൻഡ് ദ വേ ദേ ബിഹേവ് ഈസ് കൾച്ചർ. ആൻഡ് സൊസൈറ്റി ഇസ് നോട്ട് എ കൾച്ചർ ബട്ട് ഇറ്റ് ഹാസ് എ കൾച്ചർ. കൾച്ചർ ഓൺ ദ അതർ ഹാൻഡ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് സൊസൈറ്റി എന്ന് പറയാം. മൂന്ന് പോയിന്റുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ വ്യക്തികൾ ചേർന്നാണ് സമൂഹം ഉണ്ടാവുന്നത്. ഇപ്പം എങ്ങനെയാണ് സമൂഹങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കി. വ്യക്തികൾ ചേർന്നാണ് സമൂഹം ഉണ്ടാകുന്നത്. ആ ജനങ്ങളുടെ വ്യവഹാര രീതിയാണ് സംസ്കാരം എന്ന് പറയുന്നത്. അവരുടെ പെരുമാറ്റ രീതിക്കാണ് നമ്മളെന്ത് സംസ്കാരം എന്ന് പറയുന്നത്. സമൂഹം എന്നത് ഒരു സംസ്കാരമല്ല. സൊസൈറ്റി ഈസ് നോട്ട് എ കൾച്ചർ ബട്ട്, പക്ഷെ എന്താണ്, അതിന് ഒരു സംസ്കാരമുണ്ട്. സമൂഹത്തിൽ എന്തുണ്ട് സംസ്കാരം നമുക്ക് കാണാൻ സാധിക്കും. സംസ്കാരം എന്നത് സമൂഹത്തിന്റെ ഉൽപ്പന്നമാണ് എന്ന് പറയാം. സോ വി ക്യാൻ സേ ഓൺ ദ അതർ ഹാൻഡ് കൾച്ചർ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിന്റെ ഒരു ഉൽപ്പന്നമാണ് കൾച്ചർ എന്ന് പറയാൻ സാധിക്കും. നെക്സ്റ്റ്, അനദർ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഈസ് കമ്മ്യൂണിറ്റി. സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് സമുദായം എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി, നമുക്ക് ഒരുപാട് കമ്മ്യൂണിറ്റി, നിങ്ങളുടെ കമ്മ്യൂണിറ്റി എന്താണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി എന്നതാണെന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. എന്താണ് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്? അക്കോർഡിംഗ് ടു മാക്ലവർ ആൻഡ് പേജ്, കമ്മ്യൂണിറ്റി റിഫേഴ്സ് ടു എ ഗ്രൂപ്പ് സ്മോൾ ഓർ ലാർജ് ഹൂസ് മെമ്പേഴ്സ് ലിവ് ടുഗദർ ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഷെയർ ദ ബേസിക് കണ്ടീഷൻ ഓഫ് കോമൺ ലൈഫ്. ഇപ്പം മെക്ലവർ ആൻഡ് പേജ് അവരുടെ അഭിപ്രായത്തിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു എ ഗ്രൂപ്പ്, ഒരു കൂട്ടമാണ്. സ്മോൾ ഓർ ലാർജ്, ആ കൂട്ടം എന്ന് പറയുന്നത് ചെറുതാവാം അല്ലെങ്കിൽ എന്താവാം വലുതാവാം. ഹൂസ് മെമ്പേഴ്സ് ലിവ് ടുഗദർ ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഷെയർ ദ ബേസിക് കണ്ടീഷൻ ഓഫ് കോമൺ ലൈഫ്, ഒന്നിച്ചുള്ള ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ പങ്കുവെക്കപ്പെടുന്ന ചെറുതോ വലുതോ ആയ ആളുകളുടെ കൂട്ടമാണ് സമുദായം എന്ന് പറയും. ഒന്നിച്ചുള്ള ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ പങ്കുവെക്കപ്പെടുന്ന ചെറുതോ വലുതോ ആയ ആളുകളുടെ കൂട്ടമാണ് സമുദായം എന്ന് പറയുന്നത്. അപ്പം ദ ഷെയർഡ് എ കോമൺ ലൈഫ്, അതിൻ്റെ ബേസിക്സ്, ആ കോമൺ ലൈഫിൻ്റെ ബേസിക്സ് പങ്കുവെക്കപ്പെടുന്ന ചെറുതോ വലുതോ ആയ ആളുകളുടെ കൂട്ടത്തെ നമുക്ക് സമുദായം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, കാസ്റ്റ് ആൻഡ് ട്രൈബ് ആർ എക്സാമ്പിൾസ് ഓഫ് കമ്മ്യൂണിറ്റി. ജാതിയും ഗോത്രവും സമുദായത്തിനുള്ള ഉദാഹരണങ്ങളാണ്. അപ്പോൾ എന്താ സമുദായം എന്ന് മനസ്സിലായല്ലോ. ഒന്നിച്ചുള്ള ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ പങ്കുവെക്കപ്പെടുന്ന ചെറുതോ വലുതോ ആയ ആളുകളുടെ കൂട്ടമാണ് സമുദായം എന്ന് പറയുന്നത്. അടുത്തതാണ് സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ? ദി ആസ്പെക്ട് ഓഫ് കൾച്ചർ ദാറ്റ് ഈസ് ഗവേൺഡ് ബൈ സ്റ്റാൻഡേർഡൈസ്ഡ് വേ ഓഫ് ബിഹേവിയർ existing in a society is called institution. It is guided by the norms and values existing in the society. Appo endan institution? It is an aspect of culture, samskarathinte oru vashamana, that is governed by a standardized way of behavior existing in a society. Vyaktamaya podu roopamulla china maladandangalude adisthanathil niyandrikkapeduna പല മേഖലകളും തലങ്ങളും ഒരു സംസ്കാരത്തിലുണ്ട്. അവയാണ് സാമൂഹിക സ്ഥാപനങ്ങളെന്ന് പറയുന്നത്. അപ്പം ഒരു വ്യക്തമായതും വളരെ ക്ലിയർ ആയിട്ടുള്ളതും പൊതുരൂപമുള്ളതും ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയന്ത്രിക്കപ്പെടുന്നതുമായ പല മേഖലകളും തലങ്ങളും ഒരു സംസ്കാരത്തിലുണ്ട്. അവയാണ് നമ്മൾ സാമൂഹിക സ്ഥാപനങ്ങളെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഗൈഡഡ് ബൈ നോംസ് ആൻഡ് വാല്യൂസ് എക്സിസ്റ്റിംഗ് ഇൻ ദ സൊസൈറ്റി. ഇതെങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടുന്നത്? ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇത് ഉള്ളതെന്ന് പറയാം. ഫാമിലി ഈസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, കുടുംബം ഒരു സാമൂഹിക സ്ഥാപനമാണ്. വ്യത്യസ്തമായ പെരുമാറ്റ ചട്ടങ്ങളാണ് സമൂഹത്തിലെ വ്യക്തികളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നത്.
അതുകൊണ്ട് നമുക്ക് പറയാം കുടുംബം എന്നുള്ളത് ഒരു സാമൂഹിക സ്ഥാപനമാണെന്ന് പറയാം. ഫാമിലി ഈസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദർ എക്സിസ്റ്റ് ഡിഫറെൻറ്റ് നോംസ് ആൻഡ് ബിഹേവിയർ ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി. അപ്പം വ്യത്യസ്തമായ പെരുമാറ്റച്ചട്ടങ്ങളാണ് സമൂഹത്തിലെ വ്യക്തികളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നത്. ദർ എക്സിസ്റ്റ് ഡിഫറെൻറ്റ് നോംസ് ആൻഡ് ബിഹേവിയർ ബിറ്റ്വീൻ ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. അല്ലേ, ദാറ്റ് കൺട്രോൾസ് ദ ഫാമിലീസ്. അതാണ് ഫാമിലി എന്ത് ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് എന്ന് പറയാം. അടുത്തതാണ് അസോസിയേഷൻ, സംഘടന എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും അസോസിയേഷൻ എന്നുള്ള വാക്ക്, സംഘടന എന്നുള്ള വാക്ക് പരിചിതമായൊരു വാക്കാണ്. എല്ലാവരും ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമാണ്. അധ്യാപക സംഘടനകളുണ്ട്, തൊഴിൽ സംഘടനകളുണ്ട്, വിദ്യാർത്ഥി സംഘടനകളുണ്ട്. ഇപ്പോഴും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ സംഘടന എന്നുള്ള വാക്ക് നമുക്കെപ്പോഴും പരിചിതമായൊരു സംഘടന. Association refers to a group of persons formed with a specific objective or a set of objectives. Association nu parayunnathu, it refers to a group of persons, oru kootam aalkaraana. Avar engenaanu form cheyathu, formed with a specific objective, pratheeka lakshyathodu koodi roopikarikkappetta oru kootam aalkaraana nammal association ennu parayunnathu. They are relatively small or localized, chalpam cherudavum allengil endana pradeshikam aavam. ആ ലക്ഷ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ എന്തില്ല, ഇറ്റ് ഹാസ് നോ റോൾ. പ്രത്യേക ലക്ഷ്യത്തിനോ ലക്ഷ്യങ്ങൾക്കോ രൂപീകരിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തെ നമുക്ക് സംഘടന എന്ന് പറയാം. അവ പലപ്പോഴും ചെറുതും പ്രാദേശികവും ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ലേബർ അസോസിയേഷൻ, ടീച്ചർ അസോസിയേഷൻ, സ്റ്റുഡൻ്റ് അസോസിയേഷൻ. നമ്മൾ നമുക്കൊരുപാട് അസോസിയേഷൻ്റെ പേര്, MSF SFI, അങ്ങനത്തെ ABVP, അങ്ങനെ പല പല സംഘടനകൾ നമുക്കറിയാലോ. ഇതൊക്കെ അസോസിയേഷനുള്ള എക്സാമ്പിൾസ് ആണ്. അടുത്തത് എന്താണ് ഈ അസോസിയേഷൻ്റെ പ്രത്യേകതൽ? ഒന്ന്, അസോസിയേഷൻ ആർ ഫോംഡ് ഫോർ സ്പെസിഫിക് പർപ്പസ്. പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് ആയി രൂപീകരിച്ചതാണ് സംഘടനകൾ. ഇപ്പം ഓരോ സംഘടനയും നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതെന്തിനാണ് ഫോം ചെയ്തത്? ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ആ ലക്ഷ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ അത് പിരിച്ചുവിടാം. മെമ്പർഷിപ്പ് ഈസ് ഓപ്ഷണൽ. നമുക്ക് മെമ്പർഷിപ്പ്, നമ്മൾ സൊസൈറ്റീൻ്റെ കാര്യം പറഞ്ഞ എന്താണ്, റീപ്രൊഡക്ഷനിലൂടെയാണത് ഒരാൾ മെമ്പർ ആവുന്നത്. ഹിയർ മെമ്പർഷിപ്പ് ഈസ് ഓപ്ഷണൽ. അംഗത്വം നിർബന്ധമില്ല, നമുക്ക് നമ്മൾ സ്വീകരിക്കുന്നതാണ്. വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ സ്വീകരിക്കേണ്ട, അതാണ് ഓപ്ഷണൽ ആണെന്ന് പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു എ പെർട്ടിക്കുലർ ഏരിയ. അത് നമുക്കെന്താണ്, ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ നിയന്ത്രിക്കപ്പെടുന്നതല്ല, ഒരു പ്രത്യേക സ്ഥലത്തിനുള്ളിൽ നിയന്ത്രിക്കപ്പെടുന്നതല്ല എന്ന്. ഇത് ഒരു താൽക്കാലികമായ കൂട്ടമാണ്, ലക്ഷ്യം നിറവേറ്റിയാൽ പിരിച്ചുവിടാം. ടെംപററി ഗ്രൂപ്പാണ് അതിൻ്റെ ലക്ഷ്യം, അല്ല ഒബ്ജക്റ്റീവ് നിറവേറ്റി കഴിഞ്ഞാൽ എന്താണ് അതിനെ നമുക്ക് പിരിച്ചുവിടാൻ സാധിക്കും. ഇറ്റ് പ്രൊവൈഡ്സ് എ കോഡ് ഓഫ് ബിഹേവിയർ ഫോർ ഓൾ ഇറ്റ്സ് മെമ്പേഴ്സ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, അംഗങ്ങൾക്കെല്ലാം പൊതുവായ പെരുമാറ്റച്ചട്ടം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ സംഘടനയിലുള്ളവർക്ക് എന്തുണ്ടാവും, ഒരു പെരുമാറ്റച്ചട്ടം നമുക്ക് കാണാൻ സാധിക്കും. അസോസിയേഷൻ ആർ അഡാപ്റ്റീവ് ഡിവൈസസ് ടു ഫൈറ്റ് ഫോർ ദ റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്. ഇന്നത്തെ കാലത്ത് എന്താണ് ഈ അസോസിയേഷൻ, ദേ ആർ ദ അഡാപ്റ്റീവ് ഡിവൈസസ്. ആധുനിക കാലഘട്ടത്തിൽ വ്യക്തികളുടെയും സംഘങ്ങളുടെയും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഒരു അനുകൂലന മാർഗമാണ് സംഘടനകൾ എന്ന് പറയുന്നത്. ഇൻ മോഡേൺ ടൈംസ് അസോസിയേഷൻ ആർ അഡാപ്റ്റീവ് ഡിവൈസസ് ടു ഫൈറ്റ് ഫോർ ദ റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി വിദ്യാർത്ഥി സംഘടനകളുണ്ട്. അധ്യാപകരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അധ്യാപക സംഘടനകളെ നമുക്ക് കാണാൻ സാധിക്കും. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി തൊഴിൽ സംഘടനകളെ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതാണ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ്സ്, സംഘം. ലൈക്ക് അസോസിയേഷൻ, ഇൻഡിവിജ്വൽസ് വിത്ത് കോമൺ ഇൻട്രസ്റ്റ് ജോയിൻ ടുഗദർ ടു ഫോം ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. അസോസിയേഷൻ ആർ ഡിഫറെൻറ്റ് ഫ്രം ഗ്രൂപ്പ്സ്. ഇപ്പം അസോസിയേഷനെ മാതിരി തന്നെ ഇൻഡിവിജ്വൽസ് വിത്ത് കോമൺ ഇൻട്രസ്റ്റ്, പൊതു താല്പര്യമുള്ള ആളുകൾ ഒത്തുചേർന്ന് ചില സംഘങ്ങൾ രൂപീകരിക്കപ്പെടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സംഘം എന്ന് പറയുന്നത്. Like association, individuals with common interests join together to form different groups. And these groups are different from association. ഇത് അസോസിയേഷനിൽ നിന്ന് വ്യത്യാസപ്പെട്ട് കിടക്കുന്നത്. ഈ ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗ്രൂപ്പിനുള്ള എക്സാമ്പിൾ. കുടുംബം എന്നുള്ളതൊരു ഗ്രൂപ്പാണ്. താവഴി, നമ്മുടെ തറവാട് എന്നൊക്കെ പറയില്ലേ, അതൊരു ഗ്രൂപ്പാണ്. കുലം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. ക്ലബ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. ജാതി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. അവർക്കൊരു പ്രത്യേക കോമൺ ഇൻട്രസ്റ്റ് ഉണ്ട്. മതം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിനുള്ള എക്സാമ്പിളാണ്. സംഘടന, ഇതൊക്കെ ഗ്രൂപ്പിനുള്ള എക്സാമ്പിൾസ്. അപ്പോൾ കുടുംബം, താവഴി, കുലം. കുടുംബം ഫാമിലി, താവഴി എന്ന് പറഞ്ഞാൽ ലീനേജ് ഇംഗ്ലീഷിൽ.
കുലം എന്ന് പറഞ്ഞാൽ ക്ലാൻ ക്ലബ് ജാതി കാസ്റ്റ് മതം റിലീജിയൻ സംഘടന അസോസിയേഷൻ ഇവയൊക്കെയോ ഇവയൊക്കെ എന്താണ് ഗ്രൂപ്പിനുള്ള ഉദാഹരണങ്ങളാണ് ഇനി എന്താണ് ഈ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകൾ പലതരത്തിലുണ്ട് പ്രൈമറി ഗ്രൂപ്പുമുണ്ട് സെക്കൻഡറി ഗ്രൂപ്പുമുണ്ട് ചില ഗ്രൂപ്പുകൾ അല്ലെ അംഗങ്ങൾ തമ്മിൽ നല്ല മുഖാമുഖമായ കോണ്ടാക്ട് ഉണ്ടാവും ചില ഗ്രൂപ്പുകൾ അംഗങ്ങൾ തമ്മിൽ പരസ്പരം അറിയണമെന്നില്ല അപ്പം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് വിത്ത് കോമൺ ഇൻട്രസ്റ്റ് കമ്പൈൻ ടുഗദർ ടു ഫോം എ ഗ്രൂപ്പ് അമംഗ് ദിസ് ഗ്രൂപ്പ് ഇൻ സം ഗ്രൂപ്പ്സ് ഓൾ ദി മെമ്പേഴ്സ് ഹാവ് ഫേസ് ടു ഫേസ് റിലേഷൻ ആൻഡ് ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ ദിസ് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് പ്രൈമറി ഗ്രൂപ്പ് ഫോർ എക്സാമ്പിൾ ഫാമിലി ലോക്കൽ ക്ലബ് പ്ലേ ഗ്രൂപ്പ്സ് ട്രൈബൽ സെറ്റിൽമെന്റ് ഓർ എ വില്ലേജ് കമ്മ്യൂണിറ്റി ഇതൊക്കെ നമ്മൾ പ്രൈമറി ഗ്രൂപ്പ്സിനുള്ള ഉദാഹരണങ്ങളാണ് അപ്പോൾ ഈ ചില ഗ്രൂപ്പുകളിലെ സം ഗ്രൂപ്പ്സ് ഓൾ ദ മെമ്പേഴ്സ് ഹാവ് ഫേസ് ടു ഫേസ് റിലേഷൻ മുഖാമുഖമായുള്ള ബന്ധമുണ്ടാവും അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ആൻഡ് ദേ ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ അവരങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് ദിസ് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് പ്രൈമറി ഗ്രൂപ്പ് ഈ ഗ്രൂപ്പുകളെയാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് കുടുംബം ലോക്കൽ ക്ലബ്ബ് പ്രാദേശികമായ ക്ലബ്ബുകൾ പ്ലേ ഗ്രൂപ്പ്സ് കളി ഗ്രൂപ്പുകൾ നമ്മൾ ഫുട്ബോൾ ഗ്രൂപ്പുകൾ ഉണ്ടാവില്ലേ വീടിനടുത്തുള്ള ട്രൈബൽ സെറ്റിൽമെന്റ് വില്ലേജ് കമ്മ്യൂണിറ്റി ഒരു വില്ലേജിലെ ആൾക്കാർ ഇവർ പ്രൈമറി ഗ്രൂപ്പ്സ് ആണ് ബിക്കോസ് ദേ നോ ഈച്ച് അതർ അവർക്ക് എന്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം അത്തരത്തിലെ ഗ്രൂപ്പിനെയാണ് നമ്മൾ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് സംടൈംസ് ലാർജ് സ്കെയിൽ സോഷ്യൽ ഓർഗനൈസേഷൻ ആർ ഫോംഡ് ഇൻ എ സൊസൈറ്റി ബേസ്ഡ് ഓൺ പ്രൊഫഷൻ പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഒക്യുപ്പേഷൻ എക്സെട്ര ചിലപ്പം വലിയൊരു സാമൂഹിക സംഘടനകൾ രൂപാന്തരപ്പെടുന്നത് കാണാൻ സാധിക്കും തൊഴിലിൻ്റെ ഭാഗമായിട്ടും രാഷ്ട്രീയ ചായ്വിൻ്റെ ഭാഗമായിട്ടും അതേമാതിരി ഒക്യുപ്പേഷൻ്റെ ഭാഗമായൊക്കെ തുടങ്ങുന്നത് കാണാൻ സാധിക്കും ദി ആർ സെക്കൻഡറി ഗ്രൂപ്പ്സ് അവരത് അവരെയാണ് നമ്മൾ സെക്കൻഡറി ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പ്സിന്റെ പ്രത്യേകതകൾ ഓൾ മെമ്പേഴ്സ് ഇൻ എ സെക്കൻഡറി ഗ്രൂപ്പ്സ് മെ നോട്ട് നോ ഈച്ച് അതർ അതിലുള്ള അംഗങ്ങൾക്ക് തമ്മിൽ പരസ്പരം അറിയണമെന്നില്ല ഇപ്പം ചില സംഘങ്ങൾ അംഗങ്ങൾ തമ്മിൽ മുഖാമുഖമുള്ള ബന്ധം പുലർത്തുന്നതായിരിക്കും ഇങ്ങനെയുള്ള സംഘങ്ങളെ പ്രാഥമിക സംഘങ്ങൾ എന്ന് പറയുന്നു കുടുംബം പ്രാദേശിക ക്ലബ്ബ് വീട്ടിനടുത്തുള്ള ക്ലബ്ബുകൾ കളിക്കൂട്ടം നിങ്ങൾ കളിക്കുന്ന ഒരു കൂട്ടം ഉണ്ടാവില്ല ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും അതും ഒരു കൂട്ടമാണ് ഗോത്രവർഗ വാസസ്ഥലം അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറിച്ചേറിയ പോപ്പുലേഷൻ ആയിരിക്കും പരസ്പരം അറിയാം തുടങ്ങിയവ ഇതിനുദാഹരണങ്ങളാണ് ഇനി ചിലപ്പോൾ എന്താണ് എന്നാൽ ഉയർന്ന ഉദ്യോഗം രാഷ്ട്രീയ ബന്ധങ്ങൾ തൊഴിൽശാലകളിൽ ജോലി ചെയ്യുന്നവരുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന സംഘങ്ങളിൽ ദ്വിതീയ സംഘങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ ദ്വിതീയ സംഘങ്ങൾ എന്ന് പറയുന്നത് ഈ ദ്വിതീയ സംഘങ്ങളിൽപ്പെട്ടവരുടെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം എന്താണ് അറിയണമെന്നില്ല അപ്പം മെമ്പേഴ്സ് ഓഫ് ദ സെക്കൻഡറി ഗ്രൂപ്പ്സ് മെ നോട്ട് നോ ഈച്ച് അതർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയണമെന്നില്ല അപ്പൊ എന്താണ് ഗ്രൂപ്പ് എന്നും വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് എന്നും മനസ്സിലാക്കി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാറ്റസ് റോൾ പദവിയും പങ്കും എന്ന് പറയുന്നത് എന്താണ് സ്റ്റാറ്റസ് എന്താണ് റോൾ The position which an individual occupies in a society is called status. The duty which a person has to perform according to one's status is role. എന്താണ് സ്റ്റാറ്റസും റോൾ എന്ന് പറയുന്നത് The position which an individual occupies in a society is called status. സമൂഹത്തിൽ ഒരു വ്യക്തിക്കുള്ള സ്ഥാനമാണ് അയാളുടെ പദവി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ എന്നുള്ളത് എൻ്റെ ഒരു പദവിയാണ് The duty A person has to perform according to one's status is role. പദവിക്കനുസരിച്ച് ഒരു വ്യക്തി നിർവഹിക്കേണ്ട കടമകളാണ് പങ്ക് എന്ന് പറയുന്നത് അപ്പൊ ടീച്ചറുടെ റോൾ എന്ന് പറയുന്നതാണ് ടീച്ചിങ് ആണ് അല്ലെ ടീച്ചിങ് ആണ് ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് ഇപ്പൊ ചിലപ്പോൾ അയാൾ ഒരു ഡോക്ടർ ആയിരിക്കാം അയാളെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡയഗ്നോസിങ് എ ഡിസീസസ് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ കണ്ടെത്തുക അതാണ് അയാളുടെ ഡ്യൂട്ടി ഇപ്പൊ പല നിങ്ങളുടെ ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളുടെ പദവി നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അപ്പൊ പൊസിഷൻ വിച്ച് എൻ ഇൻഡിവിജ്വൽ ഒക്യുപ്പൈസ് ഇൻ എ സൊസൈറ്റി ഈസ് കോൾഡ് സ്റ്റാറ്റസ് ആൻഡ് ദി ഡ്യൂട്ടി വിച്ച് എ പേഴ്സൺ ഹാസ് ടു പെർഫോം അക്കോർഡിംഗ് ടു വൺ സ്റ്റാറ്റസ് ഈസ് റോൾ ഇപ്പൊ ഒരു വ്യക്തിക്കുള്ള സ്ഥാനമാണ് അയാളുടെ പദവി പദവിക്കനുസരിച്ച് ഒരു വ്യക്തി നിർവഹിക്കേണ്ട കടമകളാണ് പങ്ക് എന്ന് പറയുന്നത് എ പേഴ്സൺ കുഡ് ബി എ ഫാദർ സൺ ഹസ്ബൻഡ് ഓർ ബ്രദർ അറ്റ് ഹോം ഒരു വ്യക്തി വീട്ടിൽ എന്തായിരിക്കും അച്ഛനായിരിക്കാം ചിലപ്പോൾ മകനായിരിക്കാം ഒരു അച്ചാച്ചൻ ഉണ്ടെങ്കിൽ അവരുടെ മകനായിരിക്കാം ഭാര്യയുടെ ഭർത്താവായിരിക്കാം ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ആരായിരിക്കാം സഹോദരനായിരിക്കാം വീടുകളിൽ വേറെ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ എന്താവും
ഓഫീസറാവും വർക്ക്മാൻ ആവും തൊഴിലാളിയാവും ഓർ എ ലേബറർ ഔട്ട്സൈഡ് ഹിസ് ഹോം വീട്ടിന് പുറത്തായിരിക്കും അയാൾ ഒരു ഓഫീസർ ആയിരിക്കാം അല്ലെ ഒരു തൊഴിലാളി ആയിരിക്കാം അല്ലെ അങ്ങനെ പല ഡ്യൂട്ടി ആയിരിക്കും അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് ആയിരിക്കും ഉണ്ടാവുക ഹീസ് ഗെറ്റ് പെർഫോം സർട്ടൻ ഡ്യൂട്ടീസ് ദാറ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് ഹിസ് ഡിഫറെന്റ് പൊസിഷൻ ആ ഓരോ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ പല പല ഡ്യൂട്ടികൾ ചെയ്യണം Associated with a single status is called role. ഒരാളുടെ സാമൂഹിക പദവിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അയാളുടെ കടമകളാണ് പങ്ക് അഥവാ റോൾ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഡ്യൂട്ടീസ് അസോസിയേറ്റഡ് വിത്ത് എ സിംഗിൾ സ്റ്റാറ്റസ് ഇസ് കോൾഡ് റോൾ ഒരാളുടെ സാമൂഹിക പദവിക്കനുസരിച്ച് പ്രതീക്ഷിക്കുന്ന കടമകളാണ് പങ്ക് അഥവാ റോൾ എന്ന് പറയുന്നത് സ്റ്റാറ്റസ് ഈ പങ്ക് ഇതിനുള്ള ഒരു ബേസിക് ഒരു ചാർട്ട് നമുക്ക് നോക്കാം ഈ നമുക്ക് രണ്ടായി തരംതിരിക്കാം ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും അച്ചീവ്ഡ് സ്റ്റാറ്റസും ഒന്ന് ജന്മലാൽ നമുക്ക് ലഭിക്കുന്ന സ്റ്റാറ്റസ് ആസ്ക്രൈബ്ഡ് മറ്റൊന്ന് നമ്മൾ നേടിയെടുക്കുന്ന സ്റ്റാറ്റസ് അതിനെയാണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ദി സ്റ്റാറ്റസ് ദാറ്റ് വി ഗെറ്റ് ത്രൂ ബോത്ത് ഈസ് നോൺ ആസ് ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് നമുക്ക് ജനനത്തിലൂടെ ലഭിക്കുന്ന പദവികളെ നമ്മൾ ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയും ഫോർ എക്സാമ്പിൾ സിസ്റ്റർ സഹോദരി എന്നുള്ള സ്ഥാനം നമുക്ക് ജനിച്ചിട്ട് കിട്ടുന്നതാണ് ബ്രദർ സഹോദരൻ എന്നുള്ള സ്ഥാനം കാസ്റ്റ് നമ്മുടെ ഇന്ന കാസ്റ്റിൽ പെട്ടതാണ് ഇന്ന റിലീജിയനിൽ പെട്ടതാണ് മകൾ എന്നുള്ള സ്ഥാനം മകൻ എന്നുള്ള സ്ഥാനം പുരുഷൻ എന്നുള്ള സ്ഥാനം സ്ത്രീ എന്നുള്ള സ്ഥാനം ഇന്ത്യൻ എന്നുള്ള സ്ഥാനം ഇതൊക്കെ ആസ്ക്രൈബ്ഡ് ആണ് അപ്പൊ ചില പദവികൾ നമുക്ക് ജന്മനാൽ ലഭിക്കുന്നുണ്ട് ആ പദവികളെയാണ് നമ്മൾ ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് മറ്റൊന്ന് അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആണ് അപ്പൊ ആ പദവികളെ നമ്മൾ സമൂഹത്തിൽ നിന്ന് നേടിയെടുക്കുന്നതാണ് അതിനെയാണ് ആർജിത പദവി അഥവാ അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ് ഡോക്ടർ ക്ലാസ്മേറ്റ് പൊളിറ്റീഷ്യൻ ഫ്രണ്ട് എന്നൊക്കെ നമുക്ക് അതൊക്കെ എന്താണ് ആർജിത പദവിയാണ് അപ്പം സ്റ്റാറ്റസ് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും രണ്ട് അച്ചീവ്ഡ് സ്റ്റാറ്റസും നെക്സ്റ്റ് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ എന്താണ് സോഷ്യൽ സ്ട്രക്ചർ എന്താണ് സോഷ്യൽ ഓർഗനൈസേഷൻ സാമൂഹിക ഘടനയും സാമൂഹിക സംഘാടനം സാമൂഹിക ഘടന സോഷ്യൽ സ്ട്രക്ചർ സോഷ്യൽ ഓർഗനൈസേഷൻ സാമൂഹിക സംഘാടനം സോഷ്യൽ സ്ട്രക്ചർ ഈസ് അറേഞ്ച്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ റിലേഷൻ ടു ഈച്ച് അതർ വ്യക്തികളെ പരസ്പരം ബന്ധിച്ചുകൊണ്ട് വ്യത്യസ്ത സാമൂഹിക സ്ഥാപനങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്ന പ്രക്രിയയെ സാമൂഹിക ഘടന എന്ന് പറയാം എന്താണ് സോഷ്യൽ സ്ട്രക്ചർ ഫാമിലിയുടെ ഘടന എന്ന് പറയുമ്പോൾ എന്താണ് അച്ഛനും അമ്മയും മക്കളും അടങ്ങിയിരിക്കുന്നതാണ് ഫാമിലിയുടെ ഘടന എന്ന് പറയുന്നത് ഫാക്ടറിയുടെ ഘടന എന്ന് പറയുമ്പോൾ എന്താണ് ഒരു തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള ഒരു സ്ട്രക്ചർ ഘടനയാണ് അതിൻ്റെ ഫാക്ടറിയുടെ ഘടന എന്ന് പറയുന്നത് അറേഞ്ച്മെന്റ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ഇൻ ദ സൊസൈറ്റി ഇസ് കോൾഡ് സോഷ്യൽ ഓർഗനൈസേഷൻ ഈ എല്ലാവരും അവരുടേതായ ഡ്യൂട്ടി ചെയ്യുവാണെങ്കിൽ അതിന് സാമൂഹിക സംഘാടനം എന്ന് പറയും അങ്ങനെ നമുക്ക് പറയാം സോഷ്യൽ സ്ട്രക്ചർ ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് പേഴ്സൺ ഇൻ ഡിഫറെന്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വൈൽ സോഷ്യൽ ഓർഗനൈസേഷൻ ഇസ് ദ അറേഞ്ച്മെന്റ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പം അങ്ങനെ നമുക്ക് സോഷ്യൽ സ്ട്രക്ചറിനെയും സോഷ്യൽ ഓർഗനൈസേഷനും ഡിഫൈൻ ചെയ്യാം എന്തെങ്ങനെ സോഷ്യൽ സ്ട്രക്ചർ ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് പേഴ്സൺ ഇൻ ഡിഫറെന്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓരോ സാമൂഹിക സ്ഥാപനങ്ങളിലും വ്യക്തികളെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് സാമൂഹിക ഘടന എന്ന് പറയുന്നത് പ്രവർത്തനങ്ങളുടെ ക്രമീകരണത്തെ നമുക്ക് എന്ത് പറയാം ഓർഗനൈസേഷൻ എന്ന് പറയും കമ്പനി എന്ന് പറയുമ്പോൾ അവിടെ ഒരു മാനേജർ ഉണ്ടാവും അതിൻ്റെ കൂടെ ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ടാവും അതിൻ്റെ താഴെ ഒരുപാട് വർക്കേഴ്സ് ഉണ്ടാവും ലാബറേഴ്സ് ഉണ്ടാവും ഇവരൊക്കെയാണ് അതിൻ്റെ ഘടന എന്ന് പറയുന്നത് ഇതിൽ ഓരോ ആളും അവരുടേതായ വർക്കുകളുടെ അറേഞ്ച്മെന്റാണ് അവരെ വർക്കുകൾ ചെയ്യുവാണ് ആ വർക്കുകളുടെ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ ഈസ് എത്നോഗ്രഫി ആൻഡ് എത്നോളജി വംശീയ വിവരണ പഠനവും വംശീയ താരതമ്യ പഠനവും എന്താണ് വംശീയ വിവരണ പഠനം എന്താണ് താരതമ്യ പഠനം എത്നോഗ്രഫി എന്നാൽ വംശീയ വിവരണ പഠനം എത്നോളജി എന്ന് പറഞ്ഞാൽ വംശീയ താരതമ്യ പഠനം Ethnography is a simple and holistic description of a particular culture at a particular period of time. That ethnography ennu parayunnathu oru pratheeka kaalagattathile edengilum oru pratheeka samskarathinte samagramaya padanamaana vamshiya vivaranam athava ethnography ennu parayunnathu. അപ്പം ഇറ്റ് ഈസ് എ സിംപിൾ ആൻഡ് ഹോളിസ്റ്റിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പർട്ടിക്കുലർ കൾച്ചർ ഒരു പ്രത്യേക സംസ്കാരത്തെ വളരെ വിവരിച്ചുകൊണ്ട് പഠിക്കുന്ന ഒരു സമഗ്രമായ പഠനമാണ് വംശീയ വിവരണം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും
An ethnographer collects data through direct interaction with the people. എങ്ങനെയാണ് ഒരു എത്നോഗ്രാഫർ ദത്തങ്ങൾ ശേഖരിക്കുന്നത്, വിവരങ്ങൾ എങ്ങനെയാണ് ശേഖരിക്കുന്നത്? Through direct interaction with the people. ജനങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ. എങ്ങനെയാണ് ഈ ജനങ്ങളുമായി നേരിട്ട് സമ്പർക്കം ചെയ്യുന്നത്? അതാണ് നമ്മൾ പഠിച്ച ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത്. ദ സെറ്റിൽമെന്റ് പാറ്റേൺ, ഡ്രസ്സിംഗ്, ഫുഡ് ഹാബിറ്റ്സ്, ഇക്കണോമിക് ആക്ടിവിറ്റീസ്, പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, ഫാമിലി, മാരേജ്, കിൻഷിപ്പ്, ബിലീവ്സ്, പ്രാക്ടീസസ്, റിച്വൽസ്, കസ്റ്റംസ് എക്സെട്ര ആർ സ്റ്റഡീഡ് ഇൻ ഡീറ്റെയിൽ ഇൻ എത്നോഗ്രാഫിക് സ്റ്റഡീസ്. എന്നിങ്ങനെയാണ് പഠിക്കുന്നത്. അവരവരുടെ സെറ്റിൽമെന്റ് പാറ്റേൺ, അവരുടെ വീടുകളുടെ ഘടനയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഡ്രസ്സിംഗ്, അവരുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അവരുടെ ഭക്ഷണ ശീലങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കുറിച്ച്, അവരുടെ ഉപജീവന മാർഗം എന്തൊക്കെയാണ്, ഹണ്ടിങ് ആണോ, ഗാദറിംഗ് ആണോ, ഡൊമസ്റ്റിക്കേഷൻ ആണോ, എന്താണ് അവരുടെ ഉപജീവന മാർഗം, അല്ല ഒരു വർക്കറായിട്ട് പോവുകയാണോ, എന്താണെന്ന് വെച്ചാൽ അത് പഠിക്കുക. പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, അവരുടെ രാഷ്ട്രീയ സംഘടന എന്താണെന്ന് കൃത്യമായി പഠിക്കുന്നുണ്ട്. അവരുടെ കുടുംബത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, വിവാഹത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, ബന്ധുത്വത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, വിശ്വാസങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, ആചാരങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, അനുഷ്ഠാനങ്ങളെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തെക്കുറിച്ചും വളരെ വിവരിച്ചുകൊണ്ട് പഠിക്കുന്ന ഒരു പ്രക്രിയക്കാണ് വംശീയ വിവരണ പഠനമെന്ന് പറയുന്നത്. നമുക്ക് അപ്പം വളരെ ഡീറ്റെയിൽഡ് ആണ്. ഇറ്റ് ഇസ് എ കംപ്ലീറ്റ് സ്റ്റഡി ഓഫ് എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് എന്ന് പറയാം. പൂർണ്ണമായും ഒരു ഗ്രൂപ്പിന് വളരെ ആഴത്തിലും വിശദമായും പഠിക്കുന്ന ഒരു രീതിക്ക് നമുക്ക് എത്നോഗ്രഫി എന്ന് പറയാം. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എത്നോളജി. എത്നോളജി എന്താണെന്ന് നോക്കാം. ഒന്നിലധികം വംശങ്ങളുടെയോ സംസ്കാരങ്ങളുടെയോ താരതമ്യ പഠനമാണ് വംശീയ താരതമ്യ പഠനം. അല്ലേ, എന്താണ് വംശീയ താരതമ്യ പഠനം എന്ന് പറയുന്നത്? ഒന്നിലധികം വംശങ്ങളുടെയോ സംസ്കാരങ്ങളുടെയോ താരതമ്യ പഠനമാണ് വംശീയ താരതമ്യ പഠനം എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് റേസസ് ആൻഡ് കൾച്ചേഴ്സ്. ബ്രിട്ടനിൽ സാമൂഹിക നരവംശാസ്ത്രം ആദ്യ കാലഘട്ടങ്ങളിൽ വംശീയ താരതമ്യ പഠനം എന്നാണ് അറിയപ്പെട്ടത്. പേർലി ടൈംസ് സോഷ്യൽ ആന്ത്രപ്പോളജിയെ എത്നോളജി എന്ന പേരിലായിരുന്നു ആദ്യ കാലഘട്ടത്തിലെ അറിയപ്പെട്ടത്. ഇതൊരു ചരിത്രപരമായ പഠനം കൂടിയാണ്. അപ്പം വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എത്നോളജി? ഇറ്റ് ഈസ് നറേറ്റീവ്, വിവരണാത്മകമാണ്, നറേറ്റീവാണ്. ഇറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ, ചരിത്രപരമായാണ് പഠിക്കുന്നത്, ചരിത്രപരമായ പഠനമാണ്. ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്, താരതമ്യധിഷ്ഠിതമാണ്, താരതമ്യ പഠനമാണ്. പിന്നെന്താണ്, വ്യത്യസ്തമായ രണ്ട് വംശീയ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാവാം, രണ്ട് ഗ്രൂപ്പിനെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള പഠനമാവാം. ഇറ്റ് ക്യാൻ ബി ബേസ്ഡ് ഓൺ എത്നോഗ്രഫീസ്. ഇറ്റ് നീഡ് നോട്ട് ബി ബേസ്ഡ് ഓൺ പ്രൈമറി ഡാറ്റ. പ്രാഥമിക വിവരങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നില്ല, അല്ലേ, ദ്വിതീയ തത്വങ്ങളെയും ആശ്രയിക്കാം. അപ്പം പ്രൈമറി ഡാറ്റക്കല്ല ഇമ്പോർട്ടൻസ് നൽകുന്നത്, ദേ ഗിവ് ഇമ്പോർട്ടൻസ് ടു സെക്കൻഡറി ഡാറ്റ. വ്യത്യസ്ത പ്രദേശങ്ങളിലും കാലഘട്ടങ്ങളിലുമുള്ള സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇറ്റ് സ്റ്റഡി കൾച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈംസ് ആൻഡ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. പല സ്ഥലങ്ങളിലുള്ളിയും അതേമാതിരി പല കാലങ്ങളിലുള്ളിയും സംസ്കാരങ്ങളെക്കുറിച്ച് ഇതിൽ പഠിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതാണ്, ഇത് വിവരണാത്മകമാണ്, നറേറ്റീവാണ്, ചരിത്രപരമാണ്, എന്ന് വെച്ചാൽ ഹിസ്റ്റോറിക്കലാണ്. മറ്റത് ഹിസ്റ്റോറിക്കൽ അല്ല, വംശീയ വിവരണ പഠനം ഹിസ്റ്റോറിക്കൽ അല്ല. ഇത് താരതമ്യ അധിഷ്ഠിതമാണ്, കമ്പാരിറ്റീവാണിത്. അത് മറ്റേത് കമ്പാരിറ്റീവ് അല്ല, ഹോളിസ്റ്റിക് സ്റ്റഡി ഓഫ് എ പെർട്ടിക്കുലർ കൾച്ചറാണ്. ഏ കൾച്ചറിനെ കുറിച്ചാണ് പഠിക്കുന്നത്, ഇതെന്താണ്, കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. വ്യത്യസ്തമായ രണ്ട് വംശീയ വിവരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എത്നോഗ്രഫീസിന് പഠിച്ചുകൊണ്ടാണ് ഇതിൽ പഠനങ്ങൾ നടത്തുന്നത്. മറ്റൊന്ന് പ്രാഥമിക വിവരങ്ങളെ മാത്രം ആശ്രയിച്ച്, ദേ ഗീവ് ഇമ്പോർട്ടൻസ് ടു സെക്കൻഡറി ഡാറ്റ, ദ്വിതീയ ദത്തങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. നേരെ മറിച്ച് നമ്മൾ പഠിച്ച എത്നോഗ്രഫി അഥവാ വംശീയ വിവരണ പഠനത്തിൽ എന്താണ്, പ്രാഥമിക ദത്തങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ലാസ്റ്റ് വൺ, വ്യത്യസ്ത പ്രദേശങ്ങളിലും കാലഘട്ടങ്ങളിലുമുള്ള സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. സ്റ്റഡീസ് കൾച്ചേഴ്സ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ആൻഡ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസ്. പല സ്ഥലങ്ങളിൽ പല സമയങ്ങളിലെ സംസ്കാരങ്ങളെക്കുറിച്ച് ഇതിൽ പഠിക്കുന്നുണ്ട്. കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് റേസസ് ആൻഡ് കൾച്ചേഴ്സ് ആണ്, എത്നോളജി നറേറ്റീവാണ്, ഹിസ്റ്റോറിക്കലാണ്, കമ്പാരിറ്റീവാണ്, എത്നോഗ്രഫീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നീഡ് നോട്ട് ബി ബേസ്ഡ് ഓൺ പ്രൈമറി ഡാറ്റ, പ്രാഥമിക ദത്തം മാത്രമാവണമെന്നില്ല. ഇറ്റ് ഗീവ് ഇമ്പോർട്ടൻസ് ടു സെക്കൻഡറി ഡാറ്റ. ഇറ്റ് സ്റ്റഡി കൾച്ചേഴ്സ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ആൻഡ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. പല സ്ഥലങ്ങളിലെയും പല സമയങ്ങളിലെയും സംസ്കാരത്തെക്കുറിച്ച് ഇതിൽ പഠിക്കുന്നുണ്ട്. അപ്പം ഇത്ര കാര്യങ്ങളോടുകൂടി കോൺസെപ്റ്റ് ഓഫ് സൊസൈറ്റി എന്നുള്ളൊരു ആശയം ഇവിടെ തീരുന്നു.